പതിനഞ്ചാം നിയമസഭാ തെരഞ്ഞെടുപ്പിനായി മുഖ്യമന്ത്രിയും സി പി എം പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയൻ അടക്കമുള്ള 83 സ്ഥാനാർത്ഥികളെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതലയുള്ള എ വിജയരാഘവൻ ഇന്ന് പ്രഖ്യാപിച്ചത്. 85 മണ്ഡലങ്ങളിലാണ് സി പി എം മത്സരിക്കുന്നത്. 12 വനിതകളും 9 സ്വതന്ത്രരും സ്ഥാനാർത്ഥികളായുണ്ട്. പാർട്ടി സ്ഥാനാർത്ഥികളായി 74 പേരെയും സി പി എം സ്വതന്ത്രരായി 9 പേരെയുമാണ് ഇന്ന് പ്രഖ്യാപിച്ചത്. മഞ്ചേശ്വരം ദേവികുളം മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും. കഴിഞ്ഞ തവണത്തേതുപോലെ 12 വനിതകൾ ഇത്തവണ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ട്. വേങ്ങരയിൽ പി കെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ പി ജിജിയെ തീരുമാനിച്ചതോടെയാണ് വനിതകളുടെ എണ്ണം ആദ്യഘട്ട ചർച്ചകളിലെ 11 നിന്നും 12 ഉയർന്നത്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ആരായിരിക്കും സി പി എം സ്ഥാനാർത്ഥി എന്ന ചോദ്യം ആദ്യം മുതലേ ഉണ്ടായിരുന്നതാണ്. ഇപ്പോഴതിന് ഉത്തരമായിരിക്കുന്നു. ഒരു യുവ വനിതാ സ്ഥാനാർത്ഥിയാണ് സി പി എം രംഗത്തിറക്കിയിരിക്കുന്നത്. ആരാണ് ജിജി പി? ജിജിയെ അടുപ്പമുള്ളവർ വിളിക്കുന്നത് കുഞ്ഞാവ എന്നാണ്. അതുകൊണ്ട് തന്നെ വേങ്ങരയിൽ കുഞ്ഞാപ്പയ്ക്കെതിരെ കുഞ്ഞാവ എന്ന മട്ടിൽ ഇപ്പോൾ തന്നെ പ്രചരണങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. എടവണ്ണപ്പാറി മണ്ണാടിയിൽ സുകുമാരൻ്റെയും കുണ്ടറക്കാടൻ പ്രഭാവതിയുടെയും മകളാണ്. പെരുമ്പാവൂർ ശ്രീശങ്കര കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസർ സജിത് സോമൻ ഭർത്താവാണ്. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത് സി പി എമ്മിൻ്റെ ശക്തമായ രാഷ്ട്രീയ തീരുമാനമാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ഏറ്റവും സുരക്ഷിത മണ്ഡലമാണ് വേങ്ങരയെങ്കിലും ശക്തമായ മത്സരത്തിനാണ് ഇതോടെ കളമൊരുങ്ങിയിരിക്കുന്നത്. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിലും ജിജിയുടെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ പരിഗണിക്കപ്പെട്ടിരുന്നു. വള്ളിക്കുന്ന് മണ്ഡലത്തിലായിരുന്നു അന്ന് പരിഗണിച്ചിരുന്നത്. പിന്നീട് മണ്ഡലം INL നൽകുകയായിരുന്നു ഇടതുമുന്നണി. മലപ്പുറം ജില്ലയിൽ ഇത്തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ വിന്യസിച്ചുകൊണ്ടുള്ള പരീക്ഷണത്തിനാണ് സി പി എം മുതിർന്നിട്ടുള്ളത്. മൊത്തം 9 സ്വതന്ത്രരിൽ 5 പേരും മലപ്പുറം ജില്ലയിലാണ്. കൊണ്ടോട്ടിയിൽ സുലൈമാൻ ഹാജി, താനൂരിൽ വി അബ്ദുൾ റഹ്മാൻ, പെരിന്തൽമണ്ണയിൽ കെ പി മുസ്തഫ, തവനൂരിൽ കെ ടി ജലീൽ, നിലമ്പൂരിൽ പി വി അൻവർ എന്നിവരാണ് മലപ്പുറത്തെ സി പി എമ്മിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ. കാലിക്കറ്റ് സർവകലാശാലയിൽ ബോട്ടണി വിഭാഗത്തിൽ ഗവേഷകയാണ് ഇപ്പോൾ ജിജി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ നിന്നും ബോട്ടണിയിൽ ബിരുദാനന്തര ബിരുദവും മഞ്ചേരി NSS കോളേജിൽ നിന്ന് ബിരുദവും സ്വന്തമാക്കിയിട്ടുണ്ട്. BEd ബിരുദവും MPhilലുമുണ്ട് ജിജിക്ക്. സി പി എം നേതാവ്, സി പി എം കൊണ്ടോട്ടി ഏരിയ കമ്മിറ്റി അംഗമാണിപ്പോൾ ജിജി. DYFI സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ്. നിലവിൽ പ്രൊബേഷൻ അഡ്വൈസറി കമ്മിറ്റി അംഗവുമാണ്. SFIയുടെ മലപ്പുറം ജില്ലയിലെ തീപ്പൊരു നേതാക്കളിൽ ഒരാൾ കൂടിയാണ് ജിജി. പലതവണ ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ മുൻ ചെയർപേഴ്സൺ കൂടിയാണ്. പൊന്നാനിയിൽ പി നന്ദകുമാറിനും കോങ്ങോട് കെ ശാന്തകുമാരിക്കും കായംകുളത്ത് യു പ്രതിഭയ്ക്കുമെതിരെയും കടുത്ത പ്രാദേശിക പ്രതിഷേധമുയർന്നെങ്കിലും പാർട്ടി തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. കുറ്റ്യാടിയും റാന്നിയും കേരള കോൺഗ്രസിന് വിട്ടുകൊടുത്തതിനെതിരായി പ്രതിഷേധവും ഫലം കണ്ടില്ല. ദേവികുളം മഞ്ചേശ്വരം സീറ്റുകളിൽ സ്ഥാനാർത്ഥി എണ്ണം വൈകിയില്ല. സീറ്റ് വിഭജനത്തിൽ കേരള കോൺഗ്രസിന് അമിത പ്രാധാന്യം നൽകിയെന്ന വിമർശനത്തെയും അദ്ദേഹം നിരാകരിച്ചു. UDFൽ 15 സീറ്റുകൾ ഉണ്ടായിരുന്നവർക്ക് ഇവിടെ 13 സീറ്റേ നൽകിയിട്ടുള്ളൂ. 5 സിറ്റിംഗ് സീറ്റുകളടക്കം 7 സീറ്റുകൾ വിട്ടുകൊടുത്ത സി പി എം ആണ് ഏറ്റവും വിട്ടുവീഴ്ച ചെയ്തതെന്ന് വിജയരാഘവൻ പറയുന്നു. വിദ്യാർത്ഥികളും യുവാക്കളുമായി 13 പേർ ലിസ്റ്റിലുണ്ട്. 4 പേർ 30 വയസ്സിൽ താഴെയുള്ളവരാണ്. പിണറായി വിജയൻ, MV ഗോവിന്ദൻ, KK ശൈലജ, TP രാമകൃഷ്ണൻ, KK രാധാകൃഷ്ണൻ, MM മണി, PP രാജീവ്, KN ബാലഗോപാൽ എന്നിങ്ങനെ സംസ്ഥാന സെക്രട്ടറി രംഗങ്ങളിൽ പകുതി പേരും ഇക്കുറി മത്സരരംഗത്ത് തന്നെയുണ്ട്. 2 ടൈം നിബന്ധനയിൽ ഇളവ് നൽകാത്തോടെ 5 മന്ത്രിമാരടക്കം 23 പേർ ഒഴിവാവുകയും ചെയ്തു. എന്തായാലും ഇത്തവണത്തെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികളെല്ലാം കിടിലങ്ങളാണ്. കണ്ടറിയണം ആരൊക്കെ ജയിക്കും, ആരൊക്കെ തോൽവിയിൽ അറിയുമെന്ന്.